ഹലോ അപ്പോൾ ഇന്ന് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു ക്ലാസ്സാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ എത്രാമത്തെ ക്ലാസ്സാണെന്നുള്ള വീഡിയോയുടെ ടൈറ്റിൽസിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോം ചെയ്ത് പോരുക, അത് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ. അതാണ് ഏറ്റവും, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അതായത് കറക്റ്റായിട്ട് ഫോം ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെ ഫോം ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, കാരണം ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്ലാസ്സും മറ്റൊരു ക്ലാസ്സും വന്നിട്ട് ലിങ്കില്ലാക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് കടത്താം. അതിന് മുമ്പ് പറയാനുള്ളത്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ല ലീഗൽ ഡെപ്ത് ആണ് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ലീഗലിൻ്റെ ക്യാപ്സ്യൂൾസ് ആണ് പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് വന്നാണ് സി എം പി കെ അക്കാഡമിയുടെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ലീഗൽ ഡെപ്ത് ആയത്, അതായത് നിയമം അതിൻ്റെ പരിപൂർണമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കാരണം, കാരണം എൽ എൽ ബിക്ക് പഠിക്കുന്ന നിങ്ങൾ എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, അല്ലാണ്ട് എൽ എൽ ബി സ്റ്റുഡൻസ് അല്ല. മനസ്സിലാക്കണം, എൽ എൽ ബി പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, എൽ എൽ ബി സ്റ്റുഡൻസ് അല്ല. അതുകൊണ്ട് ലീഗലിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കൊറച്ചേഷൻ പഠിക്കേണ്ടത്, അല്ലാണ്ട് ഒരു പ്രത്യേക നിയമം അല്ലെങ്കിൽ പ്രത്യേക കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രത്യേക സംഭവം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദ ഹൈക്കോർട്ട്, അതായത് ഒരു ഹൈക്കോർട്ടിൽ എത്ര ജഡ്ജ് വേണം. നമുക്കറിയാം ഹൈക്കോർട്ടിൽ എത്ര ജഡ്ജിമാരും നമ്മൾ സിസ്റ്റം നമ്മളുണ്ട്, അത് വേറെ കാര്യത്തിൽ പറയും. പക്ഷേ എത്ര ജഡ്ജ് വേണം, ഹൈക്കോർട്ടിൽ എത്ര ജഡ്ജ് വേണം തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ് കേട്ടോ, പ്രസിഡൻ്റാണ് ഒരു ഹൈക്കോടതിയിൽ എത്ര ജഡ്ജസ് വേണം എന്ന് തീരുമാനിക്കുന്ന ആൾ പ്രസിഡൻ്റാണ്, മറക്കരുത്. അല്ലാണ്ട് പ്രൈം മിനിസ്റ്ററോ പാർലമെൻറ്റോ അല്ല, അല്ലാണ്ട് കൊളീജിയോ അല്ല. അതായത് നമുക്കറിയാം പഞ്ചായത്ത് രാജ് വന്ന സിസ്റ്റം, പഞ്ചായത്ത് രാജ് വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത്, വാർഡ്, വില്ലേജ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം, ഒരു സിസ്റ്റം കിടക്കുന്നുണ്ടല്ലോ. അതായത് പഞ്ചായത്ത് രാജ് വേണം അത് ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥ ഭരണം നടക്കുള്ളൂ. കാരണം ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, അതുകൊണ്ട് ഗ്രാമസഭ വേണം, വാർഡ് വേണം, വില്ലേജ് വേണം, പഞ്ചായത്ത് വേണം, ഗ്രാമപഞ്ചായത്ത് വേണം, ജില്ലാ പഞ്ചായത്ത് വേണം എന്നൊക്കെ സംഭവം. അതാണ് ഈ പഞ്ചായത്ത് രാജ് നിർദ്ദേശിക്കുന്നത്. ഈ പഞ്ചായത്ത് രാജ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം. എന്താണ്, 1951 പഞ്ചായത്ത് രാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, മാറും. പഞ്ചായത്തി രാജ് വാസ് ഇൻട്രൊഡ്യൂസ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി ഹെഡഡ്. അതായത് പഞ്ചായത്ത് രാജ് എന്നുള്ള സംഭവം ഇവിടെ കൊണ്ടുവരാൻ കാരണം ഒരു കമ്മിറ്റിയാണ്. ഒരു കമ്മിറ്റിയാണ് ഒരു അതിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പ്രത്യേക റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് പഞ്ചായത്ത് രാജ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ കമ്മിറ്റി ഹെഡ് ചെയ്തിട്ടുള്ള ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ, ബൽവന്ത് റായ് മെഹ്ത. ബൽവന്ത് റായ് മെഹ്തയാണ് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ പേര് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഹെഡ് ചെയ്തിട്ടുള്ളത് ബൽവന്ത് റായ് മെഹ്തയാണ്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏത് കമ്മിറ്റി ഏതെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കമ്മിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് സപ്പോർട്ട് ചെയ്ത് അത് റെക്കമെൻഡ് ചെയ്തത് ഏത് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പഠിക്കും. ഏത് കമ്മിറ്റിയും അതിൻ്റെ കമ്മിറ്റിൻ്റെ പേര് പറയപ്പെടുന്നത് ആ കമ്മിറ്റിയുടെ ഹെഡിൻ്റെ പേരാണ്, ആ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേരിലായിരിക്കും ആ കമ്മിറ്റി അറിയപ്പെടുക. ഓക്കെ, അത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ ബൽവന്ത് റായ് മെഹ്ത എന്ന് പറയുന്നത് അയാൾ മാത്രമുള്ള കമ്മിറ്റി അല്ല, അത് വലിയൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഹെഡ് ചെയ്തിട്ടുള്ളത് ബൽവന്ത് റായ് മെഹ്തയാണ്. അതുകൊണ്ട് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ കമ്മിറ്റിയും. ഓക്കെ, അതിൻ്റെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു ഇതാണ്, ഒരു പൊസിഷനാണ്. ആ പൊസിഷൻ എന്ന് പറയുന്നത് അത് ഹെഡ് ചെയ്യുന്ന ഒരു പൊസിഷനുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി എ ജി, അതായത് സി എ ജി കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് ഹെഡ് ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് സി എ ജി. അതായത് നമ്മളിപ്പോൾ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന കമ്മിറ്റിൻ്റെ അതിൻ്റെ ചെയർമാനൊക്കെ വേറെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് വരുന്നതാണ്. സ്പീക്കറാണ് പി എസ് സി കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോയിൻ്റ് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് അതിന് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പി എസ് സി എന്ന് പറയുന്ന സംഭവത്തിനെ ഹെഡ് ചെയ്യുന്നത് അതായത് സി എ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സി എ ജി ആണ്. ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ഗ്രീൻ ലോയർ. ഗ്രീൻ ലോയർ എന്ന് പേരിട്ടപ്പോഴുന്ന ഒരാളുണ്ട്. ഈ ഗ്രീൻ ലോയർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീൻ ലോയർ ആയതെന്നൊരു ചോദ്യമുണ്ട്. ഈ ഗ്രീൻ ലോയർ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം, ഗ്രീൻ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംഭവമായിട്ടാണ് ഗ്രീൻ ലോയർ. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പബ്ലിക് മിറ്റിഗേഷൻ ഡയറക്റ്റ്ലി കൊടുക്കുക, പബ്ലിക്കിന് എന്തെങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇടപെടുക. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഗ്രീൻ
പച്ച വക്കീൽ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരു മലയാളത്തിലൊക്കെ ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ എം സി മെഹ്ത്തയാണ് ഗ്രീൻ ലോയർ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കരുത്. മിനിമം ഓഫ് ഹൗ മെനി ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ക്യാൻ ഹിയർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ. അതായത് നമുക്കറിയാം ഒരു കോടതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ ഉണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും, പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കേസ് ഉണ്ടാവും, ക്രിമിനൽ കേസസ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷനുമായി ഉണ്ടാവും, എല്ലാ കേസസും ഉണ്ടാവും. പക്ഷേ എല്ലാ കേസസും കേൾക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസസ്, അത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ലംഘനമാണ് അല്ലെങ്കിൽ ഭരണഘടന ഇല്ലാത്ത കേസാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനുമായി ലിങ്കുള്ള കേസുകൾ നമുക്കറിയാം എത്ര ജഡ്ജസ് കേൾക്കണം എന്നാണ് ആ കേസ്. നമുക്കറിയാം ഒരു ബെഞ്ചസ് ഉണ്ടാവും, 2 benches, സിമ്പിൾ ബെഞ്ച്, അങ്ങനെ ഒരുപാട് ബെഞ്ചസ് ഉണ്ട്. അതായത് ഓരോ ബെഞ്ചിലും ഇത്ര ജഡ്ജസാണ് ഇരിക്കുക, 2, 5, 8, 10 അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഓരോ ബെഞ്ചസാണ് ഇരിക്കുക. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കണമെങ്കിൽ ഏറ്റവും മിനിമം എത്ര ജഡ്ജസ് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ചില കേസുകളൊക്കെ 2 judges കേട്ടാൽ മതി. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണെങ്കിൽ മിനിമം, ഏറ്റവും മിനിമം 5 judges എങ്കിലും കേൾക്കണം. 5 judges കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ 5 judges ആ കേസ് കേട്ടോളാം. ഓക്കെ, മറക്കരുത്. ചെയർവാസ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ, നമുക്കറിയാം സിവിൽ പ്രൊസീജിയർ ഒരു ആക്ട് ആണ്. സിവിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോഡുണ്ട്. അതിനെയാണ് സിവിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ കോടതിയിലാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ കോടതി. സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കേസുകളാണ്. അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെ ആക്ട് ചെയ്യുന്നതാണ് സിവിൽ കേസ്. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ CPC എന്ന പേരിൽ ചുറ്റപ്പേരപ്പെടും. അത് ഇനാക്ട് ചെയ്യപ്പെട്ടുള്ള ഇയറാണ് ചോദിച്ചിട്ടുള്ളത്, 1908 1908 ആണ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ വന്നിട്ടുള്ളത്. CPC എന്ന പിള്ളേർ പറഞ്ഞാണ് ആ ഒരു കോഡ് വന്നിട്ടുള്ളത്. 1908 ഇനാക്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അതുപോലെ തന്നെ നമുക്കറിയാം കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ CRPC എന്ന പിള്ളേർ. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസിനെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാം, ഇന്ന കേസിൽ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണം, എവിടെ സബ്മിറ്റ് ചെയ്യണം, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കണം, ഏത് കോടതിയിലാണ് കേസ് വരിക, ഏത് കോടതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൊരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, അതായത് CPC കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൊസീജിയറാണ്, CRPC കാര്യം പറയുകയാണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണ്. രണ്ടും പ്രൊസീജിയേഴ്സ് ആണ്, മാറരുത്. CRPC പ്രൊസീജിയറാണ്, CPC പ്രൊസീജിയറാണ്. അങ്ങനെ CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്ന CRPC ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇയർ 1973 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതായത് CRPC ഇനാക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി പീപ്പിൾ ആർ റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺസ്പിറസി. അതായത് നമുക്കറിയാം കോൺസ്പിറസി എന്ന് പറഞ്ഞുള്ള സംഭവം, കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എന്താ, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ കൂടിയാലോചന. ഒരു സംഭവം കൂടിയാലോചിക്കണമെങ്കിൽ എത്ര പേര് വേണം, നമുക്കറിയാം മിനിമം 2 വേണം അല്ലേ. ഒരു സംഭവം കൂടിയാലോചിക്കണമെങ്കിൽ 2 വേണം. ഗൂഢാലോചന അങ്ങനെ തന്നെയുണ്ട്. ഗൂഢാലോചന ഈ കൂടിയാലോചനയുടെ പേരിലാണ്. ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഒരാളെ ഗൂഢാലോചനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കേട്ടിട്ടില്ല. കാരണം എന്താ, കൂടി ആലോചിക്കുമ്പോൾ മിനിമം 2 വേണം. അതുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് ഏറ്റവും മിനിമം കോൺസ്പിറസി എന്നാണ് പറയുക. കോൺസ്പിറസിക്ക് മിനിമം എത്ര പേര് വേണം എന്നുള്ളതാണ് ചോദ്യം. മിനിമം 2 വേണം. അപ്പോൾ മാക്സിമം ഗൂഢാലോചനയ്ക്ക് മാക്സിമം എത്രയാവും, ആ റൂമിൽ കൊണ്ടുവരാൻ എത്ര ആളുകൾക്ക് വേണമെങ്കിൽ എന്താക്കുക, ഗൂഢാലോചനയ്ക്ക് പങ്കെടുക്കാം. പക്ഷെ മിനിമം 2 വേണം, ബേസിക്കായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ്, കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ മതി, പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസിൽ തെറ്റിപ്പോകാം ഒരു കാര്യം. ഫോർമൽ ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് 1 പേഴ്സൺ എംപവേഴ്സ് അനദർ ടു റെപ്രസെന്റ് ഹിം ഹിസ് കോൾ. അതായത് ഇപ്പോൾ ഒരു കേസ് ഓരോ വിഷയത്തിൽ എൻ്റെ ഒരു കേസുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട ഞാൻ ഹാജരാകേണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു സംഭവം. അപ്പോൾ ആ സമയത്ത് കോടതിയിൽ നമുക്ക് ഒരാളെ പറഞ്ഞേക്കാം, അതായത് എൻ്റെ കേസ് വാദിക്കാൻ അല്ലെങ്കിൽ എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്ന കോടതിയിൽ പോകുന്ന പേരിൽ ഇപ്പം പവർ ഓഫ് അറ്റോണി എന്നാണ് പറയുക കേട്ടോ. അതായത് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, നമ്മളെ കേസുമായി ബന്ധപ്പെട്ട നമ്മളെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പേര് പവർ ഓഫ് അറ്റോണി. ഓക്കെ, പവർ ആൻറ്റണി അല്ല, പവർ ഓഫ് അറ്റോണി. നെക്സ്റ്റ്,
a lawyer appointed by the court to represent a poor litigant. നമുക്കറിയാം എല്ലാവർക്കും കേസ് ഉണ്ടാവും. അപ്പോൾ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കേസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കേസ് വരുമ്പോൾ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേസ് നമുക്ക് അഡ്വക്കേറ്റ്സ് അവരെന്നെ ചെയ്ത് അങ്ങനെ അഡ്വക്കേറ്റ് തന്നെ ആക്കാം. പക്ഷേ ഒരു പാവപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന് കേസ് ബാധിക്കാനുള്ള സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ കോടതി സഹായിക്കും. കോടതി നമ്മുടെ കോടതിക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട്. ആ കോടതി അങ്ങനെ നമ്മളെ പാവപ്പെട്ട ആളുകളെ സഹായിക്കും. അങ്ങനെ കോടതിയിൽ പൂർ ലിറ്റിഗന്റിനെ ിന് വേണ്ടിട്ട് ലിറ്റിഗേഷൻ നടത്തുന്ന ചെയ്യുന്ന ആളെ പേര് അയാൾക്ക് അമിക്കസ് ക്യൂരി എന്നാണ് പറയാം. ഈ കോടതിയിൽ പൂർ ലിറ്റിഗൻസിന് വേണ്ടി ലിറ്റിഗേഷൻ വാദിക്കുന്ന ആളെ പേര് അത് കോടതി തന്നെയാണ് നിയമിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, കോടതി തന്നെയാണ് നിയമിക്കുന്നത് അയാളെ പേര് അമിക്കസ് ക്യൂരി എന്നാണോ അമിക്കസ് ക്യൂരി എന്നാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈ പവർ ഓഫ് അറ്റോണിയും അമിക്കസ് ക്യൂരി അങ്ങനെ മാറിപ്പോയത് കറക്റ്റ്. നമുക്കറിയാം ഫിനാൻസ് കമ്മീഷൻ പോലുള്ളൊരു കമ്മീഷൻ ഇന്ത്യയിലുണ്ട്, സാമ്പത്തിക കമ്മീഷൻ എന്നൊക്കെ പറയും. അത് 5 വർഷം കൂടുമ്പോഴാണ് റീകൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് 6 വർഷത്തേക്ക് റീകൺസ്ട്രക്ട് ചെയ്യും. ആരാണ് ഫിനാൻസ് കമ്മീഷൻ റീകൺസ്ട്രക്ഷൻ ചെയ്യാം? പ്രസിഡന്റ് ആണല്ലോ. പ്രസിഡന്റ് ആണ് റീകൺസ്ട്രക്ഷൻ ചെയ്യാനാണ്. ഗവർണറല്ല, പ്രൈം മിനിസ്റ്ററല്ല, പാർലമെന്റ് അല്ല. മാറരുത്, ഓപ്ഷൻസ് ഇതൊക്കെ വരും. പ്രസിഡന്റ് ആണ് ഫിനാൻസ് കമ്മീഷൻ റീകൺസ്ട്രക്ഷൻ ചെയ്യുക, അല്ലാണ്ട് വേറെ ആരുമല്ല. ഓക്കെ, 5 വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷൻ റീകൺസ്ട്രക്ഷൻ ചെയ്യുക. ആരാണ് ചെയ്യുക? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ക്യാൻ ദ ഹൈക്കോർട്ട് ഇഷ്യൂ എ റിറ്റ്? നമുക്കറിയാം നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ കോടതിയെ ഡയറക്റ്റ് ആയിട്ട് സമീപിക്കാം. ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സമീപിക്കാം എന്നുള്ളത് അത് ആർട്ടിക്കിൾ 32 പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അപ്പോൾ നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് കോടതി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി, ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു കോടതി റിട്ട് ആണ് ഇഷ്യൂ ചെയ്യുക. നമ്മൾ പറഞ്ഞു റിട്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അത് എന്തിന്റെ ബേസിലാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആർട്ടിക്കിൾ ബേസ്ഡാണ് ഈ ഹൈക്കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുക? ആ ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോടതിക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ഒരാളുടെ ആ അഡ്വൈസറെ പേര് ഡോക്ടർ ബി എൻ റാവു ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നത്. ഓക്കെ, അത് നമുക്കറിയാം പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. പക്ഷേ ആ 5 വർഷം തുടങ്ങുന്നത് എന്നാണെന്നുള്ള ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പോൾ പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് 5 ഇയറിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയില്ലെങ്കിൽ 5 ഇയറിനാണ്. അപ്പം ഈ 5 ഇയറിന് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ 5 ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്നാണ് തുടങ്ങുന്നത്? അതായത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ അപ്പോയിൻമെൻ്റ് ആണോ, ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിക്ലറൻസ് എലക്ഷൻ ആണോ, ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡ്യൂറിംഗ് ദ ഓഫീസ് ആണോ, ഫ്രം ദ ഡേറ്റ് ഓഫ് ദ സെഷൻ സ്റ്റാർട്ടിങ് ഫ്രം ദ പാർലമെൻ്റ് ആണോ, അങ്ങനെയൊക്കെ എന്ത് ക്വസ്റ്റ്യൻ കേൾക്കും. അതിൻ്റെ ആൻസർ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡ്യൂറിംഗ് ദ ഓഫീസ്. അദ്ദേഹം ആദ്യമായിട്ട് ഓഫീസിൽ വന്ന അഡേ ഉണ്ടാവില്ലേ, ആദ്യമായിട്ട് ഓഫീസിൽ വന്നിട്ടുള്ള ആ സംഭവം അവിടെ നിന്നിട്ടുള്ള 5 ഇയറാണ് നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് എക്സെട്ര ഇൻ ദ രാജ്യസഭ. അതായത് നമുക്കറിയാം രാജ്യസഭയിൽ ഇത്ര പേര് നോമിനേറ്റ്, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെടാറുണ്ട് നമുക്കറിയാം. അതിൽ എത്ര പേരെ നോമിനേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിനൊക്കെ കടക്കുന്നതിന് മുമ്പ് ആർട്ട്, ലിറ്ററേച്ചർ, ഫിനാൻസ് അങ്ങനെയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗത്തിൽ നിന്നാണ് അതിന് ആളുകൾ സെലക്ട് ചെയ്യുക. ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഭാഗത്തിൽ നിന്നാണ് ആളുകളെ അതിലോട്ട് നോമിനേറ്റ് ചെയ്യുക. പ്രസിഡന്റാണ് നോമിനേറ്റ് ചെയ്യുക, എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം. 12 പേര് ടോട്ടൽ ഈ എല്ലാ ഭാഗത്തുനിന്നും കൂടി, ആർട്ട്, ലിറ്ററേച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് കൂടിയിട്ട് എല്ലാവരെയും കൂടിയിട്ട് 12 പേരെയാണ് രാജ്യസഭയിലോട്ട്, എങ്ങോട്ട്, ലോക്സഭ അല്ല, ലോക്സഭയിലോട്ട് നോമിനേഷൻ ഇല്ല, രാജ്യസഭയിലോട്ടാണ്. ഓക്കെ, മറക്കരുത്, ആ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ ഒക്കെ 12 പേരാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ശരി, അപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.